വന്ദിരായ വൈദിക ശ്രേഷ്ഠരെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ വിശുദ്ധ സ്ലീബായുടെ നൈസർഗീയമായ പ്രാധാന്യവും സുറിയാനി ക്രൈസ്തവ പാരമ്പര്യത്തിൽ അതിൻ്റെ സ്ഥാനത്തെക്കുറിച്ചുമാണ് ഇന്ന് നാം ചിന്തിക്കുന്നത് സ്ലീബ അഥവാ കുരിശ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ പ്രതീകമാണ് സ്ലീബ ജീവൻ്റെയും രക്ഷയുടെയും അടയാളമായി തീർന്നത് നമ്മുടെ രക്ഷകനായ യേശു സാത്താൻ്റെ മേൽ നേടിയ വിജയത്തിലൂടെയാണ് പോർച്ചുഗീസ് പദം ക്രൂസിൽ നിന്ന് കുരിശും ലത്തീൻ പദം ക്രൂക്സിൽ നിന്ന് ക്രോസ് എന്ന ഇംഗ്ലീഷ് പദവും ഉണ്ടായി സുറിയാനിയിൽ സ്ലീബോ എന്നാണ് കുരിശിന് പറയുന്നത് കുരിശുപോലെ ലോകത്താകമാനം പ്രചരിച്ചിട്ടുള്ള മറ്റൊരു അടയാളമുണ്ടാവില്ല വധശിക്ഷ നടപ്പാക്കാനുള്ള ഒരു ഉപകരണമായിട്ടല്ല ക്രൈസ്തവർ കുരിശിനെ കാണുന്നത് മറിച്ച് മനുഷ്യവർഗത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ വിജയത്തിൻ്റെ അടയാളമായിട്ടാണ് നാം കുരിശിനെ കാണുന്നത് ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ നാലാം നൂറ്റാണ്ടിന് മുമ്പ് കുരിശുവര ആരംഭിച്ചിരുന്നുവെന്ന് കാണുവാൻ സാധിക്കും അപ്പം മുറിക്കലുമായി ബന്ധപ്പെട്ട് കുരിശടയാളം വരയ്ക്കൽ രണ്ടാം നൂറ്റാണ്ട് മുതൽ പ്രായോഗ്യത്തിൽ ഉണ്ടായിരുന്നതായി കരുതപ്പെടുന്നു കുരിശുവരയ്ക്കൽ സ്ലൈഹിക പാരമ്പര്യത്തിൽ നിന്നാണ് ഉണ്ടായതെന്ന് തർത്തുല്യൻ പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നു പുറത്തേക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും വസ്ത്രങ്ങൾ ധരിക്കുമ്പോഴും ചെരുപ്പിടുമ്പോഴും കുളി ആരംഭിക്കുമ്പോഴും ഇരിക്കുമ്പോഴും വിളക്ക് കത്തിക്കുമ്പോഴും ഒരു ദിവസത്തിലെ മറ്റെല്ലാ അവസരങ്ങളിലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ നെറ്റിയിൽ കുരിശ് വരയ്ക്കും അപ്പോൾ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ എല്ലാ അവസരങ്ങളിലും ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ അനുസ്മരിച്ചുകൊണ്ട് കുരിശുവര കുരിച്ചു രീതി ആദിമ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചരിച്ചിരുന്നുവെന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ സ്ലീഹന്മാർ ഏർപ്പെടുത്തിയ ഒരു രീതിയാണ് ഗുരുശുവര എന്ന് സഭാപിതാവായ മഹാനായ ബസോലിയോസും പറയുന്നുണ്ട് എന്നാൽ സ്ലീവായ വന്നിക്കുന്ന ആചാരം ഉടലെടുത്തത് ഹെൽനി രാജ്ഞി ഏ ഡി മുന്നൂറ്റി ഇരുപത്തിനാലിൽ യേശുവിനെ ക്രൂശിച്ചതായ കുരിശ് കണ്ടെടുത്തതിന് ശേഷമാണെന്ന് ചരിത്രകാരിയായ എജിറ രേഖപ്പെടുത്തിയിട്ടുണ്ട് സഭാപിതാവായ അഫ്രൈം തൻ്റെ നിസബീൻ ഗീതത്തിൽ പറയുന്നത് മരം മരണത്തിൻ്റെ ഉത്ഭവം ആയിത്തീർന്നുവെന്നും കുരിശ് ജീവൻ്റെ ഉത്ഭവ ഉത്ഭവം ആയെന്നുമാണ് ക്രിസ്തുവിനു മുമ്പ് കുരിശിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ കുരിശ് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരെ വധിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായിട്ടായിരുന്നു ഭരണാധികാരികൾ കണ്ടിരുന്നത് അന്തിക്കോ സെപ്പിപ്പാനസ് നാലാമൻ യഹൂദ നിയമങ്ങളും ആചാരങ്ങളും ഉപേക്ഷിച്ച് താൻ നിർമ്മിച്ച ക്ഷേത്രങ്ങളിലെ ദേവപ്രതിമകളെ ആരാധിക്കണമെന്നും പന്നികളെ എല്ലാ ദിവസവും യാഗപീഠത്തിൽ യാഗം കഴിക്കണമെന്നും അറിയിച്ച് ഒരു ഉത്തരവിറക്കി ഈ ഉത്തരവ് ലംഘിക്കുന്ന അല്ലെങ്കിൽ ലംഘിച്ച അനേക യഹൂദന്മാരുടെ ശരീര അവയവങ്ങൾ ഛേദിച്ചതിന് ശേഷം അവരെ ക്രൂശിച്ചിരുന്നുവെന്ന് ചരിത്രകാരനായ ജോസഫസ് പറയുന്നുണ്ട് റോമൻ ആധിപത്യത്തിനു മുമ്പ് ഗ്രീസിലും കാർത്തേജ് ദേശങ്ങളിലും കുരിശിൽ തറയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരനായ ഹെറോദോട്ടസ് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നാൽ ക്രിസ്തുവിൻ്റെ കുരിശുമരണവും പുനരുദ്ധാനവും കുരിശിന് ഒരു പുതിയ ശ്രേഷ്ഠത കൊണ്ടുവന്നു കുരിശ് രശിയുടെ അടയാളമായി മാറുകയും മുമ്പ് കുരിശിനെ ഭയപ്പെട്ടവർ കുരിശിലേക്ക് നോക്കി സംരക്ഷണത്തിൻ്റെ കവചം ധരിക്കുന്നതായും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും യഹൂദന്മാരുടെ ഇടയിലുണ്ടായിരുന്ന വധശിക്ഷയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പഴയ നിയമം അനുസരിച്ച് മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നവരെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നായിരുന്നു യഹൂദന്മാരുടെ രീതി പുറപ്പാട് പുസ്തകം പത്തൊമ്പതാം അധ്യായം ആവർത്തന പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത്തിയൊന്നാം അധ്യായത്തിലൊക്കെ ഇതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ നൽകിയിരിക്കുന്നു എന്നാൽ ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം വധിച്ചവരെ അതിനുശേഷം മരത്തിൽ തൂക്കിയിടുകയും ചെയ്ത് ചെയ്തിരുന്നതായി പ്രതിപാദിക്കുന്നുണ്ട് മോബാവസ് മോബാപ്യ സ്ത്രീകളുമായി ചേർന്ന് ബാൽപയോർ ദേവന്മാരെ ആദാ ആരാധിച്ച ഇസ്രായേൽ മക്കളിൽ നിന്ന് ദൈവകോപം മാറിപ്പോകുവാൻ ജനത്തിൻ്റെ തലവന്മാരെ പരസ്യമായി തൂക്കിക്കൊല്ലണമെന്ന് ദൈവം കൽപ്പിക്കുന്നതായി സംഖ്യാപുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം ഇപ്രകാരമുള്ള ഒരു പാപം കൊണ്ട് ജനത്തിൻ്റെ ഇരുപത്തിനാലായിരം പേരെയാണ് ദൈവകോപം ബാധിച്ച് മരണപ്പെട്ടത് അതുപോലെ യോശുവായുടെ നേതൃത്വത്തിൽ ഹായ് പട്ടണം ഇസ്രായേൽക്കാർ പിരി പിടിച്ചെടുത്ത് ഹായ് ദേശത്തുള്ള പന്തിരായിരം വരെ വധിക്കുകയും രാജാവിനെ സന്ധ്യ വരെ ഒരു മരത്തിൽ കെട്ടിത്തൂക്കിയിടുകയും ചെയ്തു യോശുവയുടെ പുസ്തകം എട്ടാം അധ്യായം ഇതിനെക്കുറിച്ച് വിവരിക്കുന്നുണ്ട് അതുപോലെ അഞ്ച് അമൂര്യ രാജാക്കന്മാരെ വെട്ടിക്കൊന്ന് മരത്തിൽ തൂക്കിയിട്ടതായും യോശുവയുടെ പുസ്തകം പത്താം അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട് അപ്പം പഴയ നിയമ പുസ്തകങ്ങളിൽ പ്രകാരം മരത്തിൽ തൂക്കുന്ന മറ്റ് സംഭവങ്ങളെ നമുക്ക് കാണാം രണ്ട് ശവുമേൽ ഇരുപത്തി ഒന്നാം അധ്യായം എസ്ആറിൻ്റെ പുസ്തകം ഏഴാം അധ്യായത്തിലൊക്കെ ഇതിനെക്കുറിച്ച് വിവരിച്ച് പറയുന്നു ഇപ്രകാരം മരത്തിൽ തൂക്കുന്നതിൻ്റെ കാരണം കൊല്ലപ്പെട്ടവൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനായിരുന്നുവെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ആവർത്തന പുസ്തകം ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തി മൂന്നിൽ വ്യക്തമാക്കുന്നുണ്ട് യേശുവിനെ ക്രൂശിക്കണമെന്ന് മഹാപുരോഹിതന്മാർ ജനത്തെ കൊണ്ട് വിളിച്ച് പറയിപ്പിച്ചതിൻ്റെ പിന്നിലെ ഉദ്ദേശവും ഇത് തന്നെയായിരുന്നു കാരണം യേശു ദൈവ ദൈവശാപം ഏറ്റവനാണെന്നും അതിനാൽ മരണയോഗിനാണെന്നും ലോകത്തെ അറിയിക്കണമെന്നുള്ളതായിരുന്നു മര മഹാപുരോഹിതന്മാരുടെ ഉദ്ദേശം എന്നാൽ ക്രിസ്തുവിന്റെ ക്രൂശാരോഹണത്തെ വിശുദ്ധ വേദോത്സവത്തിലെ പ്രവചനങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ശരി പ്രവചനം ഒൻപത്തി രണ്ടാം അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് അവൻ ഉയർത്തപ്പെടുകയും പുകഴ്ത്തപ്പെടുകയും ചെയ്ത് അത്യന്തം ഉന്നതി പ്രാപിക്കും അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം തൻ്റെ രക്ഷാകര പദ്ധതിയുടെ ഭാഗമായിട്ട് ഉള്ളതായിരുന്നുവെന്ന് സഭാവിശ്വാസികൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി പുതിയ നിയമ നിയമവീക്ഷണത്തിൽ കുരിശിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ പാപ സ്വഭാവത്തിൽ ജീവിച്ച പഴയ മനുഷ്യൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടുവെന്ന് പരിശുദ്ധനായ ബൗല സ്ലേഹ പഠിപ്പിക്കുന്നുണ്ട് എഴുതിയ ലേഖനം ആറാമധ്യായ മാറിൽ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടുവെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ക്രിസ്തു മരക്കുരിശിൽ തൂക്കപ്പെട്ടതോടുകൂടി നിന്നാർഹമായിരുന്ന കുരിശിനെ നാം വന്നിക്കുകയും ആ കുരിശിനെ പ്രശംസിക്കുകയും ചെയ്യുന്നുവെന്ന് ഗലാത്യലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തി നാലാമത്തെ വാക്യത്തിൽ വിശുദ്ധനായ ബൗലോ സ്ലീഹ പറയുന്നുണ്ട് പ്രകാരമാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ക്രിസ്തുവേശുവിനുള്ളവർ ജഡത്തെ അതിൻ്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു കാരണം ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെയാണ് മനുഷ്യവർഗം നിത്യജീവൻ പ്രാപിച്ചത് ദൈവശക്തിയുടെ പ്രതീകമായിട്ടാണ് കുരിശിനെ നാം കാണുന്നത് ഇത് വിശ്വാസികളിൽ ഒരു പുതിയ ജീവൻ നൽകുന്നതിൻ്റെ കാരണം കുരിശിൽ തറയ്ക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം സർവ മനുഷ്യർക്കും രക്ഷ പ്രദാനം ചെയ്തു എന്നതിലാണ് കുരിശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഫോഷത്തമായി തോന്നാമെങ്കിലും കുരിശിൻ്റെ സന്ദേശം സ്വീകരിക്കുന്നവർക്ക് രക്ഷയാണ് അത് പ്രദാനം ചെയ്യുന്നത് കുരിശെടുത്തുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കാ അനുഗ അനുഗമിക്കാനുള്ള സന്ദേശം സുവിശേഷകരും വ്യക്തമാക്കി പറയുന്നുണ്ട് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ സ്വയം ത്യജിച്ച് തൻ്റെ കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് യേശു യേശുദംബരാൻ വെളിപ്പെടുത്തുന്നുണ്ട് ആദിമ ക്രൈസ്തവരുടെ ഇടയിലുള്ള കുരിശു വരയ്ക്കുന്ന രീതിയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം ആദിമ ക്രൈസ്തവരിൽ കുരിശു വരയ്ക്കുന്ന രീതി ഉണ്ടായിരുന്നുവെന്ന് ചരിത്രകാരന്മാർ പറയുന്നു തള്ളവിരൽ ചൂണ്ടുവിരൽ എന്നീ വിരൽ നെറ്റിയിൽ കുരിശു വരയ്ക്കുന്ന രീതികളും രണ്ട് വിരലുകൾ കൊണ്ടോ മൂന്ന് അഞ്ച് വിരലുകൾ കൊണ്ടോ കുരിശു വരയ്ക്കുന്ന രീതികളും ഉണ്ടായിരുന്നു ഇപ്രകാരമുള്ള വരകൾക്ക് അതിൻ്റേതായ വ്യാഖ്യാനങ്ങളും ഉണ്ടായിരുന്നു യേശുവിൻ്റെ പഞ്ചാ മുറിവുകളോടെ സാമ്യപ്പെടുത്തി അഞ്ച് വിരലുകൾ കൊണ്ടും തൃത്വത്തെ സൂചിപ്പിച്ചുകൊണ്ട് മൂന്ന് വിരലുകൾ കൊണ്ടും യേശുവിൻ്റെ ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും സൂചിപ്പിച്ചുകൊണ്ട് രണ്ട് വിരലുകൾ കൊണ്ടും അവർ കുരിശു വരച്ചിരുന്നു എന്നാൽ കോപ്റ്റിക് സഭാവിശ്വാസികൾ ചൂണ്ട് വിരലുകൾ കൊണ്ട് മാത്രം അതായത് അല്ലെങ്കിൽ ഒരു വിരൽ കൊണ്ട് കുരിശു വരച്ചിരുന്ന ഒരു രീതിയും ഉണ്ടായിരുന്നു എന്നാൽ കൽക്കതോണിയൻ അധികാരികൾ എൺപതിനായിരം കോപ്റ്റിക് വിശ്വാസികളുടെ ചൂണ്ടുവിരലുകൾ മുറിച്ച് മാറ്റി കാരണം അവർ ചൂണ്ടു കൊണ്ട് കുരിശു വരച്ചു എന്ന ഒരു കാരണത്താൽ മാത്രമാണ് അവരുടെ ഓർമ്മയാണ് സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതാം തീയതി അപ്രകാരം പീഡനം അനുഭവിച്ചവരുടെ ഓർമ്മ സഭ കൊണ്ടാടുന്നുണ്ട് പൗരസ്യ സഭകളിൽ നൃത്തത്തെ സൂചിപ്പിച്ച് മൂന്ന് വിരടുകൾ കൂട്ടിപ്പിടിച്ച് കുരിശു വരയ്ക്കുന്ന രീതിയാണ് ഉള്ളത് സുറിയാനി സഭ ഉയർപ്പിന് വലിയ പ്രാധാന്യം നൽകുന്നതുകൊണ്ട് ക്രൂശിത രൂപമുള്ള കുരിശ് നാം ഉപയോഗിക്കാറുമില്ല പുരാതന കാലഘട്ടങ്ങളിൽ ക്രൈസ്തവർ വിവിധ രൂപത്തിൽ കുരിശു വരച്ചിരുന്നു ചിലർ വലത്തു നിന്ന് ഇടത്തോട്ടായിരുന്നു വലത്തുവശത്ത് നിന്ന് പ്രകാശം ഇടത്തോട്ട് വന്ന് അതിനെ പ്രകാശിപ്പിക്കുന്നു എന്നുള്ള വ്യാഖ്യാനമാണ് ഇതിന് അവർ നൽകിയിരുന്നത് ഇടത്തുനിന്ന് വലത്തോട്ട് കുരിശു വര വരയ്ക്കുന്ന രീതി ലത്തീൻ സഭകളിൽ ആരംഭിച്ചത് പി യു സഞ്ചാമൻ മാർപോപ്പായുടെ കാലത്താണ് പതിനാറാം നൂറ്റാണ്ടിൽ ഇതിന് കാരണം കുരിശ് നമ്മുടെ രക്ഷയുടെ കാരണമായി തീർന്നു അതുമൂലം വിശ്വാസം നമ്മുടെ വലതുവശത്തു നിന്ന് ഉത്ഭവിക്കുകയും ഇടതുവശത്തുള്ള തിന്മ ഉന്മൂലനം ചെയ്യുകയും ചെയ്യുമെന്ന സുവിശേഷത്തിലുള്ളതായ ആശയം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലത്തീൻസഭ ഇപ്രകാരമുള്ള ഒരു ചേഞ്ചസ് വരുത്തിയത് ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിരണ്ടാം അധ്യായം ഈ അറുപത്തൊമ്പതാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട് ഇന്നു മുതൽ മനുഷ്യപുത്രൻ ദൈവശക്തിയുടെ വലത്തപ്പാകത്തിരിക്കും ഇതിനോട് ഈ ആശയത്തോടെ അനുരൂപപ്പെട്ടുകൊണ്ടാണ് ലത്തീൻ സഭ ആ ചേഞ്ചസ് വരുത്തിയത് പരിശുദ്ധ സുറിയാനി സഭയിൽ എല്ലാ കൂതാർശകളുടെയും പരിപൂർണത കൈവരിക്കുന്നത് സ്ലീബയുടെ അടയാളത്തിൽ മുദ്രയിടുമ്പോൾ അഥവാ റൂഷ്മ ചെയ്യുമ്പോഴാണ് സുറിയാനി സഭാ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കുരിശ് കർത്താവ് തന്നെയാണ് കുരിശിലേക്ക് നോക്കുന്നവർ രക്ഷയിലേക്ക് നീങ്ങുമെന്ന് സഭ പഠിപ്പിക്കുന്നുമുണ്ട് കുരിശ് കാണുമ്പോഴും പ്രാർത്ഥനകളിൽ കുരിശ് അല്ലെങ്കിൽ സ്ലീബ എന്ന പദം ഉച്ചരിക്കുമ്പോഴും അത് കേൾക്കുമ്പോഴും പട്ടക്കാരുടെയും മേൽപ്പട്ടക്കാരുടെയും കയ്യോ സ്ലീബായോ മുത്തുമ്പോഴും ശുഭഹോ ലാഭോ അതായത് തൃത്തസ്ഥുതി കേൾക്കുമ്പോഴും കുരിച്ചു വരയ്ക്കണമെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ത്രൈശുദ്ധ കീർത്തനം നീ പരിശുദ്ധനാകുന്നു എന്നുള്ളതായ ആ പ്രാർത്ഥന ആരംഭിക്കുമ്പോഴും അത് ചൊല്ലുമ്പോഴും ഏവോ മുത്തുമ്പോഴും ക്രൂപന്മാരുടെ സ്തുതിപ്പ് എന്നേക്കും എൻ്റെ ഇടത്തിൽ നിന്നുള്ള അസക്കൽ പ്രവാചൻ്റെ പുസ്തകം മൂന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കൊടുത്തിരിക്കുന്നത് ആ സുതിപ്പിൻ്റെ സമയത്തും ദേവാലയത്തിനകത്ത് നാം പ്രവേശിക്കുമ്പോഴും പള്ളിമണി അടിക്കുന്നത് കേൾക്കുമ്പോഴും വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളെ മുത്തുമ്പോഴും ആശീർവാദ സമയങ്ങളിലും തുടങ്ങി പരിശുദ്ധ സഭ നിഷ്കർഷിക്കുന്ന മറ്റെല്ലാ അവസരങ്ങളിലും തല കുനിച്ച് കുരിശു വരയ്ക്കേണ്ടതാണെന്ന് സഭ പഠിപ്പിക്കുന്നു പരിശുദ്ധ ഇഗ്ഞാത്യോസ് അഫ്രേം ബർസോം ഒന്നാമൻ പാത്രിക സ്വഭാവ കുരിശിനെക്കുറിച്ച് പറയുന്നത് കുരിശിൽ നാം ദൈവമായ ക്രിസ്തുവിനെ പ്രതീയമാക്കുന്നത് കൊണ്ടാണ് കുരിശിനോടുള്ള ആരാധന ക്രിസ്തുവിനോടുള്ള ആരാധനയായി മാറുന്നുവെന്നാണ് ഇപ്പം സുറിയാന സഭയിലെ വിശ്വാസികൾ ആദ്യത്തെ മൂന്ന് വിരലുകൾ കൊണ്ടാണ് കുരിശ് വരയ്ക്കേണ്ടത് ചൂണ്ടുവിരൽ വിരൽ മൂന്നാം വിരലിനും മുന്നോട്ടായി നീട്ടിപ്പിടിക്കുന്നത് നമ്മുടെ ക്രൂശിക്കപ്പെട്ട മനുഷ്യ ഏക രക്ഷകനാകുന്നു എന്നതിലേക്ക് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുവാനാണെന്നാണ് പരിശുദ്ധനായ ജ്ഞാത്തിയോ സഫ്രൈം ഒന്നാമൻ പാത്രികിസ് ബാബ പറയുന്നത് മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനായ ദൈവപുത്രൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങിയതിനെ അനുസ്മരിച്ച് നെറ്റിയിൽ നിന്ന് നെഞ്ചിലേക്കും ഇടത്തേതിൻ്റെ മക്കളായ മനുഷ്യവർഗത്തെ വലത്തേതിൻ്റെ മക്കളാക്കി തീർത്തതിനെ ഓർത്ത് ഇടത്തെ തോളിൽ നിന്ന് വളത്തെ തോളിലേക്കുമാണ് കുരിശ് വരക്കേണ്ടത് എന്നാൽ ഈ സത്യം ഞങ്ങൾ വിശ്വസിക്കുന്നുവെന്ന് പറഞ്ഞ് ചിലർ വീണ്ടും കൈവിരലുകൾ നെഞ്ചിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്നാൽ ഇത് പരിശുദ്ധ സുറിയാനു സഭയുടെ പഠിപ്പിക്കലിൽ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം വിശ്വാസികൾ ഓർത്തിരിക്കേണ്ടതാണ് ദൈവം മനുഷ്യവർഗത്തോടുള്ള സ്നേഹം മൂലം സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതിനെയും ദൈവ മനുഷ്യബന്ധത്തെയും സൂചിപ്പിച്ചുകൊണ്ട് കുരിശിൻ്റെ നെടിയ വരയെയും ശത്രുതയിലിരുന്ന മനുഷ്യവർഗത്തെ സ്നേഹത്താൽ പരസ്പരം ഒരുമിപ്പിച്ച് സമാധാന യോജിപ്പും നൽകിയതിനെ ചെറിയ വരയും സൂചിപ്പിക്കുന്നുവെന്ന് പറയുവാൻ സാധിക്കും ആത്മീയ ഭൗതിക ശത്രുക്കളിൽ നിന്നും പാപത്തിൽ നിന്നും സംരക്ഷിക്കുന്ന രക്ഷകൻ എന്ന നിലയിൽ സുറിയാന സഭയുടെ പിതാക്കന്മാരുടെ രചനകളിൽ കുരിശിനെ കാണുവാൻ സാധിക്കും പരിശുദ്ധ റോഹായുടെ കിന്നരമായ മൊറഫ്രൈം ഇപ്രകാരം പറയുന്നു നമ്മുടെ വർഗത്തെ രക്ഷിച്ച കുരിശ് സഹായത്തിൻ്റെ ഉറവയായി തീർന്നു അതിലേക്ക് നാം ഓടി നമ്മുടെ ആത്മാവിൻ്റെ കറകളെ വെടിപ്പാക്കുന്നു അപ്പം വിശ്വസിക്കുന്ന ഏവർക്കും കുരിശ് വിജയത്തിൻ്റെ അടയാളമായി മാറുകയാണ് മശിയായ കഷ്ടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രതീകം മാത്രമല്ല കുരിശെന്നും അത് പുനരുദ്ധാനത്തിൻ്റെയും നിത്യമായ രക്ഷയുടെയും അടയാളമാണെന്നും സ്ലീബായുടെ ഗീതങ്ങളിലൂടെ സഭ നമ്മളെ പഠിപ്പിക്കുന്നുമുണ്ട് സ്രൂഗിലെ മോറിയാക്കോവ് സഭാംഗങ്ങളും കുരിശുമായിട്ടുള്ള ബന്ധത്തെ വിവരിക്കുന്നത് ഇപ്രകാരമാണ് സഭാംഗങ്ങൾ ആരെ വിവാഹം ചെയ്തിരിക്കുന്നുവോ ആ കുരിശ് തൂക്കപ്പെട്ടവൻ ആ കുരിശിൽ തൂക്കപ്പെട്ടവൻ മണവാളനായിത്തീരുന്നു ഞാനൊന്നുകൂടെ വായിക്കാം സഭാ അംഗങ്ങൾ ആരെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നുവോ ആ കുരിശിൽ തൂക്കപ്പെട്ടവൻ മളവ മണവാളനായിത്തീരുന്നു എന്നാണ് അപ്പൊ സുറിയാനിക്കാരുടെ കിടവു കിരീടവും ദൈവത്തിൻ്റെ സഭ മുഴുവൻ്റെ വിവേകമുള്ള തൂണും വായും മൽപ്പാനുമായി അറിയപ്പെടുന്ന പരിശുദ്ധനായ സേവറിയോസ് പാത്രകീസ് പറയുന്നത് മസ്യാദംബരാനെ നിന്റെ ജീവദായകമായ സ്ലീബായാൽ ജ്ഞാനത്തിൻ്റെ അഗാധത്തിലെ സമ്പത്തും ശക്തിയും ദൃശ്യമാകുന്നു എന്തെന്നാൽ ദൈവത്തിൻ്റെ ശക്തിയാകുന്ന നിന്നെ അശക്തമായ മരത്തിന്മേൽ അതായത് സ്ലീബാമേൽ തറയ്ക്കപ്പെട്ടപ്പോൾ നീ അതിനെ ദൈവത്തിന് യാഗമായ ബലമേറിയ മരമായി രൂപാന്തരപ്പെടുത്തി വീണ്ടും നീ ദൈവത്തിൻ്റെയും പിതാവിൻ്റെ സമ്പൂർണതയാൽ അവനിലൂടെ സുവിശേഷത്തിന്റെ സദ്വാർത്ത ഹോഷിച്ചവരെ തികഞ്ഞ ജ്ഞാനികളാക്കി തീർത്തു എന്നാണ് അപ്പൊ സ്ലീബയിലൂടെ അജ്ഞരെ ദൈവം ജ്ഞാനികളാക്കുന്നു ബലഹീനരെ ബലമുള്ളവരാക്കി തീർക്കുന്നു രക്ഷയെ പ്രദാനം ചെയ്യുന്നു സ്ലീബ ക്രിസ്തുവിന്റെ പ്രതീകമാകുന്നത് കൊണ്ടാണ് പരിശുദ്ധ സുറിയാന സഭയിൽ രൂപമില്ലാത്ത കുരിശുകൾ നാം ഉപയോഗിക്കുന്നത് കുരിശിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുരിശിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് പരിശുദ്ധ സുറിയാനി സഭയിലെ എല്ലാ കൂതാശകളും ശുശ്രൂഷകളും നിർവഹിക്കുന്നതും അതോടൊപ്പം തന്നെ കുരിശ് വരച്ചുകൊണ്ടാണ് പ്രാർത്ഥനകൾ ആരംഭിക്കുകയും ചെയ്യുന്നത് വിശുദ്ധ ബലിയർപ്പിക്കുന്ന ത്രോണോസിന്മേൽ ഒരു മരക്കുരിശ് ഉണ്ടായിരിക്കണമെന്നുള്ളത് നിർബന്ധമായ സംഗതിയുമാണ് കാരണം ത്രോണോസ് ക്രിസ്തുവിനെ കിടത്തിയ കവറിനെ സൂചിപ്പിക്കുന്നു സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കുരിശിലാണ് അവൻ തറയ്ക്കപ്പെട്ടതെന്ന് മോശ ബർഖീഫോ പഠിപ്പിക്കുന്നുണ്ട് അതായത് ത്രോണോസ് ക്രിസ്തുവിനെ കിടത്തിയ കവറിനെ സൂചിപ്പിക്കുന്നത് പോലെ കുരിശിലാണ് ക്രിസ്തു തറയ്ക്കപ്പെട്ടത് എന്നാണ് സഭാപിതാവായ മോശ ബർഖീഫോ പഠിപ്പിക്കുന്നത് അതുപോലെ യാക്കോബ് സ്വർഗ്ഗത്തോളം എത്തുന്ന ഒരു ഗോവേണിയ സ്വപ്നം കണ്ടു സ്വർഗ്ഗത്തിൽ മുട്ടി നിൽക്കുന്ന ഗോവണിയ കുരിശിനോട് നാലാം നൂറ്റാണ്ട് ജീവിച്ചിരുന്ന നന്ദ്യൂക്കിലെ സാത്യോസും മോശ ബർക്കീഫോയും അനുരൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ നിന്നും കുരിശിലൂടെ രക്ഷയും അതുവഴി നിത്യ ജീവിത അനുഭവത്തിലേക്കും പ്രവേശിക്കുവാൻ കഴിയുമെന്ന് ഓരോ സഭയുടെ വിശ്വാസികളും മനസ്സിലാക്കേണ്ടതാണ് അതുപോലെ വിശുദ്ധ ത്രോണോസിൽ ഉപയോഗിക്കുന്ന വയ്ക്കുന്നതായ കുരിശിൽ ഊറാറ തൂക്കിയിടുന്നത് സുറിയാന സഭയുടെ പാരമ്പര്യത്തിൽ ഉള്ളതല്ല നമ്മൾ പാതി നോയമ്പിൽ മനർത്തോയിൽ ശ്രീബാ വെച്ച് അതിൽ ഊറാറ തൂക്കപ്പെടുന്നത് പ്രതീകപ്പെടുത്തുന്നത് യേശുവിനെ നക്തമായ കുരിശിൽ തൂക്കിയതിൻ്റെ പ്രതീകമായിട്ടാണ് എന്നാൽ ഉദ്ധിതനായ യേശുവിൻ്റെ കുരിശിൽ അതിൻ്റെ പ്രതീകമായി ത്രോണോസിൽ വയ്ക്കുന്ന കുരിശിൽ ഊറാറകളെ ഇടുന്ന അല്ലെങ്കിൽ ധരിപ്പിക്കുന്ന രീതി പരിശുദ്ധ സഭയുടെ രീതിയല്ല അതുപോ അതുപോലെ തന്നെ നമ്മൾ കൂതാശകൾ നിർവഹിക്കുമ്പോൾ മുദ്രയിടുന്നത് ചില സമയങ്ങളിൽ തള്ളവിരൽ കൊണ്ടാണ് ഇതിനെക്കുറി ഇതിനെക്കുറിച്ച് പരിശുദ്ധനായ സഭാപിതാവായ ബർസലീബി പറയുന്നത് തൃത്വം ക്രൂശിക്കപ്പെട്ടിട്ടില്ല അതുപോലെ മോശ ഒരു പ്രാവശ്യമാണ് കടലിൻ്റെ മേൽ കൈനീട്ടുന്നത് അതുകൊണ്ടാണ് സഭയുടെ ഭവന ശുദ്ധീകരണ കൂതാശ അതുപോലെ തന്നെ വിശുദ്ധ മാമോദി സായിൽ തൈലം കൊണ്ട് കുഞ്ഞുങ്ങളുടെ നെറ്റിയിൽ അഭിഷേകമൊക്കെ ചെയ്യുമ്പോൾ തള്ളുവിരലുകൾ മാത്രം ഉപയോഗിച്ചാണ് നമ്മളെ കുരിശ് വരയ്ക്കുന്നത് കാരണം തൃത്വം ക്രൂശിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതായ വ്യാഖ്യാനമാണ് സഭ അതിന് നൽകുന്നത് സുറിയാന സഭയിലെ കുരിശിനെ ശുദ്ധീകരിക്കുന്ന അല്ലെങ്കിൽ കുരിശിനെ കൂതാശ്ശെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള പ്രാർത്ഥനകളോ ചടങ്ങുകളോ ഒന്നും തന്നെ ഇല്ല കാരണം ഓരോ കുരിശും നിർമ്മിക്കപ്പെടുന്നതോടുകൂടി അത് ക്രിസ്തുവിൻ്റെ പ്രതിരൂപമായി മാറുകയാണ് ഇതിനെക്കുറിച്ചും ബർസലിബി പറയുന്നത് എല്ലാ കുരിശുകളും ഗോകുൽ തായയിലെ കുരിശാൽ ശുദ്ധീകരിക്കപ്പെടുന്നു എന്നുള്ളതാണ് അതുകൊണ്ടാണ് കുരിശു വീണ്ടും കൂതാശ ചെയ്യുകയോ അതിൽമേൽ റൂഷ്മ വരയ്ക്കുകയോ നാം ചെയ്യാത്തത് ഒരു പുതിയ ദേവാലയം മൂറോൻ കൂതാശ ചെയ്യുമ്പോൾ വിശുദ്ധ ത്രോണോസിൽ സ്ലീബ ആഘോഷിച്ച് സ്ഥാപിക്കുന്ന രീതിയാണ് പരിശുദ്ധ സഭയ്ക്ക് ഉള്ളത് സ്ലീബ ആഘോഷിക്കുന്നതിലൂടെ പരിശുദ്ധ സഭ അതിലെ വിശ്വാസികളുടെ സംരക്ഷണത്തിനും സംവത്സരത്തിൻ്റെ അനുഗ്രഹത്തിനും ഫലങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും ഉപദ്രവങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ശിക്ഷകളിൽ നിന്നും രക്ഷിക്കപ്പെടുന്നതിന് ഭൂമിയുടെ നാല് ദിക്കുകളെയും വാഴ്ത്തി അനുഗ്രഹിച്ചുകൊണ്ടാണ് ആ സ്ലീബ അവിടെ സ്ഥാപിക്കുന്നത് അതുപോലെ മറ്റ് പല അവസരങ്ങളിലും അവസരങ്ങളിൽ ആഘോഷിക്കുന്ന അവസരങ്ങളിലും ഇതിനെ പ്രതീകപ്പെടുത്തിയാണ് സ്ലീപാഘോഷം സഭ അനുവർത്തിക്കുന്നത് സ്ലീവായുടെ പാർശ്വങ്ങളിൽ മറയ്ക്കപ്പെടുവാനും കർത്താവിൻ്റെ പുനരുദ്ധാനത്തിൽ സദർശപ്പെടുവാനും ഓരോ വിശ്വാസിയും ആഗ്രഹിക്കുന്നത് പരിശുദ്ധ സഭ പാടുന്നത് സ്ലീപായാൽ ഞങ്ങളെ രക്ഷിക്കുവാനായിട്ട് വന്ന ഉന്നതനെ നിനക്ക് ഞങ്ങൾ സ്വോത്രം ചെയ്യുന്നു നിൻ്റെ സ്ലീപായാൽ ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളോട് ദയ ചെയ്യണമേ എന്ന് സഭ പാടുന്നത് അപ്പോൾ സ്ലീബ കർത്താവിൻ്റെ രക്ഷാകരമായ പ്രവർത്തനത്തിൻ്റെ അടയാളമായി കാണുന്നതോടൊപ്പം അത് നമ്മുടെ ജീവിതത്തിൽ രക്ഷയുടെ അനുഭവമായി മാറ്റുവാൻ ഓരോ വിശ്വാസികളും ശ്രമിക്കേണ്ടതാണ് ദൈവത്തിൻ്റെ എല്ലാ നൽവരങ്ങളും നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ